ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ MZRP ട്രോൾ സീരീസിൻ്റെ ഒരു കലക്കൻ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രീപ്പർ മാമൻ കണ്ണാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മൾ MZRP അങ്ങനെ ബിഗ് ജോസ് ഹൗസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അതെ, ബിഗ് ജോസ്, നോട്ട് ബിഗ് ബോസ്, ബിഗ് ജോസ്. യെസ്, അപ്പോൾ MZRP ബിഗ് ജോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ആരെങ്കിലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വീഡിയോ കണ്ടിട്ട് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ MZRP ഫുൾ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ MZRP എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, എൻജോയ് ചെയ്യാവുന്നതാണ്. MZRP വീഡിയോസ് മുടങ്ങാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് ഓടി വരിക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അടിച്ചടിച്ച് പൊട്ടിക്കുക ഗൈസ്. പിന്നെ നിങ്ങളുമായിട്ടൊരു അപ്ഡേറ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ബ്രോ, നമുക്കൊരു പബ്ലിക് സെർവർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മോടൊപ്പം കളിക്കാൻ, അല്ലെങ്കിൽ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് ഒരുപാട് മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് നമുക്ക് ഇൻസ്റ്റയിലും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സംഭവം ചെയ്യുന്നതാണ്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഉള്ളി സെർവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏത് മെമ്പർഷിപ്പ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളൊരു മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആളാണോ എങ്കിൽ, എന്നിട്ടാ നമ്മുടെ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് കാലാവധിക്കുള്ളിൽ വെച്ച് നിങ്ങൾക്ക് നമ്മുടെ സെർവറിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എന്താണ്, നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി, അതായത് മെമ്പർഷിപ്പ് ഉള്ളി സെർവറിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഒരു കാര്യം പറയട്ടെ, MZRP സെർവറിലേക്കല്ല നിങ്ങൾക്ക് ആക്സസ് കിട്ടുക, മെമ്പേഴ്സ് ഉള്ളി സെർവറാണ്. അതായത് ഇപ്പോൾ ഒരു 10 കൂട്ടുകാർ നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു മെമ്പേഴ്സ് ഉള്ളി സെർവറിലേക്ക് ആക്സസ് കൊടുക്കും. അതിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഡിസ്കോർഡിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് റോള് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എന്താണ്, നിങ്ങളെ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി സെർവറിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ മെമ്പേഴ്ഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡിസ്കോർഡിൽ ഒന്ന് നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത് എന്നുള്ളത് ഡിസ്കോർഡിൽ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒന്ന് സജഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അക്കൗണ്ട് നെയിം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സസ് തരുന്നതായിരിക്കും മെമ്പേഴ്സ് ഉള്ളി സെർവറിലേക്ക്. വീണ്ടും എടുത്തു പറഞ്ഞു, MZRP സെർവറിൻ്റെ അല്ല, അതല്ലാതെ മെമ്പേഴ്സ് ഉള്ളി സെർവറാണ്. ഓക്കെ, അങ്ങനെ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയുള്ളൂ. പിന്നെ ആ ഒരു 30 ഡേയ്സ്, ഇപ്പോൾ മെമ്പർഷിപ്പ് 30 ഡേയ്സ് ആണ് കാലാവധി. അപ്പോൾ ആ ഒരു 30 ഡേയ്സിൽ നിങ്ങൾക്ക് നമ്മുടെ സെർവറിൽ കളിക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് 30th ഡേയിൽ റിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 30 ഡേയ്സും കൂടി നിങ്ങൾക്ക് സെർവറിൽ കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കുറേ കൂട്ടുകാർക്കൊക്കെ അത് ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കറൻ്റ് പോക്കറ്റ് എഡിഷൻ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ജാവ എഡിഷനാണ് ഇപ്പോൾ തൽക്കാലമുള്ളൂ. LA വേൾഡായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്പേഴ്സ് ഉള്ളി സെർവർ വരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് സമയങ്ങളിലാണ്. നമ്മൾ ഇന്ന് MZRP ബിഗ് ജോസ് ഹൗസിലാണ് ഗൈസ് ഉള്ളത്. നമുക്ക് ബിഗ് ജോസ് ഹൗസ് വരെ ഒന്ന് പോവാം. അവിടെ റാൻഡം ഗെയിം പോയി പാവം, അതുങ്ങളെ രണ്ടുപേരെ അവിടെ കൊണ്ടുവന്നിട്ടേക്കാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, നമ്മളവരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടതിൽ കുറേ പേര് വേണ്ടായിരുന്നു കണ്ണാപ്പി, അത് എന്താ പറയുക, ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരൊന്ന് നന്നാവണം, അവരൊന്ന് നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്തത് ഗൈസ്. അതല്ലാതെ വേറെ ഒന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, കാരണം നമ്മൾ അത്രയും അവരെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവരങ്ങനെ വേറൊരു രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീലാവുമെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ MZRP ഫുൾ അവരെ ആകെ അലമ്പാക്കിയിട്ടേക്കായിരുന്നു. കാരണം ട്രോളോട് ട്രോളിങ് ഓക്കെ, കാരണം നമ്മുടെ ഒരു ട്രോൾ സെർവറാണ്, ഒരു ലിമിറ്റ് ട്രോൾ ഓക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു
അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് മാത്രമാണ്. ഒരാൾ അടിച്ച് അടുത്ത ആൾ വെട്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ അടുത്ത ആൾ പണി വയ്ക്കുന്നു. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ പണ്ടത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സൗഹൃദവും സ്നേഹവും അതൊക്കെ ഒരു ഒത്തൊരുമയൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടിരുന്നു കഴിച്ചാൽ. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ആകെ കിട്ടിയൊരു മാർഗം ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് കേസ് നമ്മൾ ഈ ഒരു അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഈ റാൻഡം ഈ റാൻഡം റാൻഡം ഏയ് മിസ്റ്റർ ഹലോ റാൻഡം കേൾക്കുന്നില്ലേ? റാൻഡം അല്ല ഞാൻ ബിഗ് ജോസിനെ ഒന്ന് കാണാൻ വന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി വന്നു. ഇന്നത്തെ ടാസ്ക് ഞാൻ തീർത്തു, ബെഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അല്ല റാൻഡം ഗെയിമർ പോയി എന്തേ അവിടെ എവിടെ ഉണ്ടാവും അവന്റെ ബെഡ്? അത് ഞാന് ഒന്ന് ഒന്നില്ല ഒന്നില്ല ഇവിടെ കിടന്ന് നിങ്ങൾ പഴയ പോലെ നടത്താനെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബെഡ് ഉണ്ടാക്കി കൊടുത്ത് രണ്ട് ബെഡിന്റെ കയ്യിലുണ്ട് കേട്ടോ. റാൻഡം ഇപ്പൊ ബിഗ് ജോസി കൊന്നിട്ടതിന് നല്ല മാറ്റൊക്കെ ഉണ്ടല്ലേ? അതെ, പിന്നെ ഭയങ്കര മാറ്റല്ല. നന്നായി കണ്ടാ മതിയായിരുന്നു ഇതുപോലെ. പാവം ഗെയിമർ പോയി. നിങ്ങള് ഈ മര്യാദക്ക് ആർന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നോ? ഇതുപോലെയൊക്കെ നമ്മള് അതുണ്ടാവും. അത് നിങ്ങക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ തരണേയായിരിക്കും, ടാസ്കിനുള്ളതായിരിക്കും. ഇല്ല അയ്യടാ അയ്യടാ മനെ ബിഗ് ജോസ് ബിഗ് ജോസ് പറയാണ്ട് ഡോറ് തുറക്കില്ല. അത് നമുക്ക് ആലോചിക്കാവുന്ന കേസാണ്, നോക്കട്ടെ ആലോചിക്കാം. അല്ല റാൻഡം ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു നൈറ്റ് ഒക്കെ ഇവിടെ? ഭയങ്കര സുഖമാണ്, കൊതുകിന്റെ ശല്യം ചെയ്യുന്നു തീരെ. നിങ്ങൾക്കപ്പോ കിടക്കാനൊക്കെ പറ്റിയ? ഞാൻ കിടന്നില്ല, എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പളാ ഞാൻ ബെഡ് ഉണ്ടാക്കിയത്. ഞാന് ഗെയിമർ ബോയ്ക്ക് ബെഡ് ഉണ്ടാക്കി, അവനെ ഉറക്കിച്ച്. എനിക്ക് അതാണ് സ്നേഹം. അവന് ഉറങ്ങാത്തോണ്ട് എനിക്കെന്തോ പോലെ അവനെ അവിടെ തൂങ്ങി നടക്കുക. പോയിട്ട് വരാറുണ്ടാവും ബെഡ് ഉണ്ടാക്കി കൊടുത്ത് ഗെയിമർ ബോയ്ക്ക്. നന്മ റാൻഡം എന്ത് ചെയ്യാനോ, ഇത് എങ്ങനെ സാധിക്കണോ റാൻഡമേ? അതൊക്കെ സാധിക്കുന്നേ നിങ്ങള്, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഞങ്ങൾ കൊണ്ട് സാധിക്കുന്നേ. നിങ്ങള് ഞങ്ങളെ കൊണ്ട് പെടുത്തിയതല്ലോ. നിങ്ങളുടെ അടുത്ത് മര്യാദ ഭാഷയിലാണ് നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങള് കിടന്ന് അടി കൂടിയിട്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ ഓക്കെ ശരി ശരി ശരി, നിങ്ങൾ കൂടുതൽ വർത്താനം വേണ്ട, നിങ്ങൾക്ക് ഒരു ദിവസം വരും അപ്പൊ ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ. റാൻഡമേ നമ്മള് പണ്ട് നടന്ന പോലെ ഒരു ഒത്തൊരുമയോടെ നടക്കണം. ഇത് ചുമ്മാ അടിയുണ്ടാക്കിയിട്ട് പണ്ടത്തെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം. നിങ്ങൾ ചെയ്ത് കൂട്ടിയതിന്റെ ഇതൊക്കെ ലീലാവിലാസം ബിഗ് ജോസിനോട് പറഞ്ഞു. നിങ്ങൾ അതിനോട് ഞാൻ എന്ത് ചെയ്തിട്ടാ റാൻഡം എങ്ങനെയൊക്കെ അനാവശ്യം പറയണേ നിങ്ങള്? ഒരു സാധനം ചെയ്യാത്തൊരു വ്യക്തി കൂടുതൽ ബിഗ് ജോസ് ഇപ്പൊ വരും. ഞാൻ ആളെ കാണാൻ പോയിട്ട് പറയാം. ഞാൻ പോയി പറയട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇവിടെ അതുവരെ ഇങ്ങനെ ഇവിടെ നടന്ന് കളിച്ചോളാം. ആയിക്കോട്ടെ ഗൈസ്, അപ്പോ ബിഗ് ജോസ് ആയിട്ട് നമ്മൾ തന്നെയാണ് വരുന്നത്. റാൻഡത്തിന് കുറച്ച് ഇത് കൊടുക്കാനുണ്ട്, റാൻഡത്തിന് കുറച്ച് ടാസ്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ബിഗ് ജോസിനെ നമുക്ക് ഇതാ ഇപ്പോൾ അയ്യോ അയ്യോ. അപ്പോൾ ഗൈസ് നമുക്ക് റാൻഡത്തിന് നമ്മൾ തന്നെയാണ് ബിഗ് ജോസ്. അപ്പോൾ റാൻഡത്തിന് അതറിയില്ല, ഗെയിമർ ബോയ്ക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കുള്ള ടാസ്ക് കൊടുക്കാനായിട്ട് നോക്കാട്ടോ. ഓക്കെ, അപ്പോൾ അവർക്കായിട്ടുള്ള ടാസ്ക് നമുക്ക് റെഡി ആക്കണം. അതിനു മുന്നേ നമ്മുടെ വാതിലൊക്കെ ഒന്ന് അടച്ച് ഫുൾ അടച്ചിട്ടോ. ഇതൊക്കെ അവർ കിടക്കാത്ത പുറത്തേക്ക് കിടക്കാത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ടാസ്ക് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ഇവിടെ ഒരു കൺഫെക്ഷൻ റൂമിൻ്റെ അവിടേക്ക് ഒരു സ്ഥലമുണ്ട്. ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, റാൻഡം ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും റാൻഡത്തിനുള്ള കുറച്ച് സംഭവങ്ങൾ ഇട്ട് വച്ചേക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെയും കൊണ്ട് ഒരു വീട് പണിയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെസ്റ്റ് നമുക്കൊരു നാലെണ്ണം ഇരിക്കട്ടെ. ഓക്കെ, നാല് ചെസ്റ്റ് ഉണ്ട്. മാറി മനുഷ്യ മാറ മാറ, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓക്കെ, നാല് ജസ്റ്റ് ഇത് ഫുള്ളിട്ടെ. ഫുള്ളിട്ടിട്ട് അതൊന്ന് നിറക്കട്ടെ. ഫുള്ളിട്ട് വെക്കണം. എവിടെ 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 ഫുള്ളിട്ടെ ഫുള്ളിട്ടെ. ഓക്കെ, അത് ഫുള്ളിട്ടു. ഇനി ഇവിടെ നിന്ന് കുറേ നമുക്ക് ഫുള്ളിട്ട് വെക്കണം. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി ഇതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇനി എടുത്ത് വെക്കാനുണ്ട്. ഓക്കെ, ടേബിളും കൊടുക്കാനുണ്ട്. ടേബിൾ അവിടെ അല്ല, ടേബിളല്ല ഡോറ്, സോറി.
ഓക്കെ. അപ്പോൾ ഡോറ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുൾ അങ്ങോട്ട് എടുക്കാം. ഫുൾ ഇട്ടെ. ഓക്കെ, അതെടുത്തു. ഇതും ഫുൾ എടുത്തിട്ടുണ്ട്. യെസ്. അപ്പോൾ കുറച്ച് കട്ടയും കൂടി ഉണ്ട്, വൈറ്റ് കോൺക്രീറ്റ്. അപ്പോൾ വൈറ്റ് കോൺക്രീറ്റ് ബാലൻസ് ഉള്ള ഫുൾ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവർക്ക് ഇത് വെച്ചിട്ടൊരു ടാസ്ക് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അതും ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടേക്കാം. നമ്മളാണ് ചെയ്യുന്നതെന്ന് അറിയാതിരിക്കാനാണ് നമുക്കിവിടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് ഒരു ഗോൾഡൻ ക്യാരറ്റ്, കാരണം രണ്ടുപേരുണ്ട് അവിടെ, രണ്ടുപേർക്കുള്ള ഫുഡ് കുറച്ച് ഗോൾഡൻ ക്യാരറ്റും കൂടി ഇട്ടേക്കാം. അധികം ഒന്നും പറഞ്ഞില്ല, കുറച്ച് ഗോൾഡൻ ക്യാരറ്റ്. ഒരു സ്റ്റാക്ക് ഫുള്ള് മതി അവർക്ക് ഫുഡ് കഴിക്കാനായിട്ടാണ്. കാരണം അവർ പട്ടിണി കിടക്കുമല്ലേ, അപ്പോൾ അത് ശരിയല്ല. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റാൻഡത്തിൽ വിളിക്കാം. ഓക്കെ, ബിഗ് ജോസ് ആയിട്ട് നമുക്ക് മാറാം. റാൻഡമൈസ്ഡ് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഭയങ്കര വിശേഷമാണ്. ആദ്യ ദിവസം ബിഗ് ജോസിൽ എങ്ങനെയുണ്ടായിരുന്നു റാൻഡത്തിന്റെ ദിവസങ്ങൾ? സവാളവട. ഗെയിമർ ബോയ് എവിടെ? ആ വാഴ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സാർജി പറയുന്നുണ്ട് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അത് അവരും ഇവിടെ എന്തൊക്കെ കാട്ടിക്കോട്ടെ, എന്റെ ആ പരിസരത്ത് എത്തുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനോ? മിസ്റ്റർ റാൻഡമൈസ്, താങ്കൾക്ക് ഇന്നൊരു ടാസ്കുമായിട്ടാണ് ബിഗ് ജോസ് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ടാസ്ക് വേണ്ടേ ചെയ്തത്? ആദ്യം ചെയ്ത ടാസ്ക് താങ്കൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടാസ്ക് കുറച്ച് പ്രശ്നമുള്ള ഒരു ടാസ്ക്കാണ്. എന്താണോ? തൊട്ട് താഴെ ബിഗ് ജോസ് ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിലെന്താ? കുറച്ച് എന്തൊക്കെയാണ് റാൻഡം അതിൽ കാണുന്നത്? മൂന്ന് പോർക്കുണ്ട്, 55 ഗോൾഡ് കാരറ്റ് ഉണ്ട്, പിന്നെ ഓക്ക് ഡോർ ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡോറും കോൺക്രീറ്റും കിട്ടിയല്ലോ. കിട്ടി. റാൻഡത്തിന് ഇന്നത്തേക്കുള്ള ടാസ്ക്, ബിഗ് ജോസ് പറയുന്നത് റാൻഡം അത് വെച്ചിട്ടൊരു ബിൽഡ് ചെയ്യണം. എന്ത് ബിൽഡ്? റാൻഡത്തിനും ഗെയിമർ ബോയ്ക്കും അതിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഗെയിമർ ബോയ് ഞാൻ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാ. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ബിഗ് ജോസിലുള്ളത്. റാൻഡത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതല്ല, അവൻ അവൻ്റെ ഉണ്ടാക്കി കൊട്ടെ, അവനക്ക് സാധനം കൊടുത്താൽ അതേപോലെ കൊടുത്താൽ മതിയില്ലേ? എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? ഒരിക്കലും റാൻഡം ബിഗ് ജോസിനെ ചോദ്യം ചെയ്യരുത്. അങ്ങോട്ട് പറയുന്നത് മാത്രം അനുസരിക്കുക. ഓക്കെ ജോസേ. റാൻഡത്തിന് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ഉണ്ട്. എന്താണ്? നിങ്ങളെ കൂടെ ഒരാൾ വന്നിരുന്നു, എന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടാവല്ലോ, ഒരു വാഴ കണ്ണാപ്പി. യെസ്, കണ്ണാപ്പി വന്നിരുന്നു. വന്നിരുന്നതിന് ആൾക്ക് ഒരു ജോസ് ഫ്രീ ആണെങ്കിൽ ഒന്ന് പോയിട്ട് വെട്ടിക്കൊത്തും പീസ് പീസാക്കി ഇവിടെ കൊടുത്തിട്ട് വരും. റാൻഡം, വയലൻസ് ഒരിക്കലും ബിഗ് ജോസിൽ അനുവദിക്കുന്നതല്ല. സമാധാനപരമായി തുടരാൻ വേണ്ടിയാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ണാപ്പിയും കൂട്ടരും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാ അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഗ്രാവണ്ടറിനെ കാണണം. റാൻഡം, പരിഗണിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട്? പക്ഷേ ഈ ബിഗ് ജോസ് ദൗത്യം നിങ്ങൾ പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല കൂടുതൽ കേട്ടോ. അത് കഴിഞ്ഞ അത് ഇത് കഴിയുകയാണെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും. വേണ്ട, ആഗ്രഹം പറഞ്ഞതാ. വേണ്ട വേണ്ട, എനിക്ക് സംസാരിക്കാം. ഞങ്ങൾ കണക്കിലെടുക്കുന്നതാണ്. റാൻഡത്തിന് ഇപ്പോൾ തന്നിട്ടുള്ള ടാസ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആയിക്കോട്ടെ. കംപ്ലീറ്റ് ചെയ്യാൻ വൈകുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വൈകിയാൽ അത് റാൻഡത്തിന് തന്നെയായിരിക്കും ബാധിക്കുക. ബിഗ് ജോസ് പണിഷ്മെന്റുകൾ വളരെ കഠിനമുള്ളതായിരിക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടാസ്കുമായിട്ട് ബിഗ് ജോസ് വരുമ്പോൾ റാൻഡം കൺഫഷൻ റൂമിലോട്ട് വരിക. ഓക്കെ. അപ്പോൾ തന്നിട്ടുള്ള ടാസ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഗെയിമർ ബോയിനെയും അന്വേഷണം ബിഗ് ജോസിൻ്റെ പറഞ്ഞിരിക്കും. അപ്പോൾ പോവാൻ സമയമായി. റാൻഡം റാൻഡത്തിൻ്റെ ടാസ്ക് ചെയ്യുക. ഓക്കെ സർജി.
ഗൈസ് റാൻഡത്തിൽ ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ട് ഗൈസ് പിക്ചേഴ്സ് ആയിട്ട് സംഭവം പൊളിയാണ് മോനെ. അപ്പോൾ അതാട്ടെ നമ്മുടെ കൺഫഷൻ റൂം, ഓക്കെ കൺഫഷൻ ഏരിയ. അതായത് നമുക്ക് എന്തെങ്കിലും ടാസ്കൊക്കെ ഇതുപോലെ കൊടുക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ ആ കണ്ടത്. അപ്പോൾ റാൻഡത്തിന് ചെറിയൊരു ടാസ്ക്കാണ് നമ്മൾ കൊടുത്തത്. കുറച്ച് ബ്ലോക്സൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ നമ്മൾ വാലടച്ചിട്ട്, അതായത് കഴിഞ്ഞ ബിഗ് ജോസി കൊണ്ടുവരണേക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു ടാസ്ക്കാണ് അവർക്ക് കൊടുത്തത്, വീടുണ്ടാക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ റാൻഡമൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, മൊത്തത്തിൽ റാൻഡം പണിയെടുക്കാതെ പോയിന്നാണ് ഗെയിമർ ബോയ് പറഞ്ഞത്. ഗെയിമർ ബോയ് ഒറ്റയ്ക്കാണ് ആ വീടുണ്ടാക്കിയത്. ഇത്തവണ അതിനൊരു പകരം എന്നുള്ള രീതിയിലാണ് നമ്മൾ റാൻഡത്തിനോട് വീട് പണിയാനായിട്ട് പറഞ്ഞത്. ഗെയിമർ ബോയ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ റാൻഡം വീട് പണിയട്ടെ, ഗെയിമർ ബോയും റാൻഡും തമ്മിലുള്ള വഴക്ക് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം. ഈ ഒരു വഴക്ക് തീർക്കാനായിട്ട് നമ്മുടെ ബിഗ് ജോസിൽ പല പല ടാസ്കുകൾ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അങ്ങോട്ട് ചെയ്യിപ്പിക്കണം എന്ന് തോന്നിയിട്ടുള്ള ടാസ്കുകൾ, ഫണ്ണി ആയിട്ടുള്ളതാവാം, അതായത് മൈൻക്രാഫ്റ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ണി ആയിട്ടുള്ള ടാസ്കുകൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല ടാസ്ക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിഗ് ജോസിൽ ഇവരെയും കൊണ്ട് ടാസ്ക്കൊക്കെ ചെയ്യിപ്പിച്ച് നല്ല പൊളപ്പനായിട്ട് നമ്മുടെ തകർത്തടുക്കാൻ ഗൈസ് ബിഗ് ജോസ്. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ജോസ് ഹൗസൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ MZRP-യിലാണ് ഗൈസ്. അത് വേറെ ലെവലാക്കണം. അപ്പം നിങ്ങൾക്കും ഈ ഒരു MZRP കോണ്ടസ്റ്റ് പോലെയുള്ള ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതായത് നിങ്ങൾക്ക് വെറൈറ്റി ഫണ്ണി ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്തെങ്കിലും ബിഗ് ജോസിൽ നടത്താനായിട്ടുള്ളത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്, അവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ്, നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെമ്പർഷിപ്പ് കാലാവധിക്കുള്ളിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി സെർവറിൽ മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ട് പറ്റും. അത് പ്യുവർ സർവൈവലാണ്. ഓക്കെ, അപ്പോൾ സെർവറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാം. ഇന്ന മെമ്പർഷിപ്പ് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ചെയ്യാം, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത അക്കൗണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മുടെ സെർവറിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ജോസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഓക്കെ, റാൻഡത്തിൻ്റെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, റാൻഡത് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം, റാൻഡ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അടുത്ത ദിവസം നല്ല കലക്കൻ വീഡിയോമേ കാണാം ഗൈസ്. എല്ലാവർക്കും എല്ലാ ചങ്ക് ബഡികൾക്കും ഗുഡ് 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 ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. അടുത്ത ദിവസം കാണാം. ബൈ 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 ടാറ്റാ.